കടകളിൽ പോകാൻ കർശന നിബന്ധന വെച്ച സർക്കാർ ഉത്തരവും തന്റെ പ്രസ്താവനയും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രസ്താവനയിൽ അഭികാമ്യം എന്ന് പറഞ്ഞത് ഉത്തരവിൽ കർശനമായെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉത്തരവ് തിരുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും കോവിഡ് വന്ന് ഒരു മാസം കഴിഞ്ഞവർക്കും മാത്രമേ കടകളിൽ പ്രവേശനാനുമതിയുള്ളൂ എന്നതായിരുന്നു സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. പ്രസ്താവനയിൽ പറഞ്ഞത് സർക്കാരിന്റെ പൊതുസമീപനമാണ്. അത് ഏത് രീതിയിൽ നടപ്പാക്കണം എന്നതാണ് ഉത്തരവ് പറയുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിപക്ഷത്തിന് മറുപടി നൽകി. അത് സർക്കാരിന്റെ ഒരു പൊതു സമീപനമാണ്. ആ പൊതു സമീപനമാണ് സഭയിൽ അവതരിപ്പിച്ചത്. ഈ അവതരിപ്പിച്ച പ്രസ്താവന പ്രാവർത്തികമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ ആരോഗ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണ് ഉത്തരവെന്ന് ക്രമപ്രശ്നത്തിലൂടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടിയാണ് 300 സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ആ 300 സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുമ്പോൾ അതിൽ നിന്ന് ഘടകവിരുദ്ധമായ രീതിയിൽ അതിന്റെ ടോണിന് വ്യത്യാസമായ രീതിയിൽ ഇറക്കുന്നത് ഓർഡറിലല്ല എന്നാണ് എനിക്ക് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഉത്തരവ് തിരുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.